ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ പ്ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീടിപ്പോൾ പ്ലാസ്റ്റിക് നടക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മിക്സിംഗ് ഉണ്ട്, അതേപോലെ പ്ലാസ്റ്റിക് ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്, സിമെൻ്റ് എങ്ങനെ മിക്സ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിന് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിൽ അൾട്രാടെക് നോർമൽ സിമെൻറ്റും പുറത്ത് പുറം സൈഡ് അൾട്രാടെക് വെതർ പ്ലസ് ആണ്. അത് ആ വെള്ളത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനുള്ള സിമെൻ്റ് ആണ്. പുറം സൈഡ് മുഴുവൻ തേക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെതർ പ്ലസ് കൊണ്ടാണ് തേച്ചതെന്നാണ് പറഞ്ഞത്. വെതർ പ്ലസിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ഇതാണ് അവസ്ഥ. ഒന്ന് അടിച്ചാൽ, അപ്പോൾ ഭാവിയിൽ നമ്മൾ പിന്നെ വെള്ളം വന്നു കഴിഞ്ഞാലും ചുമര് ഉള്ളിലേക്ക് വെള്ളം വിടാൻ സാധ്യതയില്ല. ഇതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ വാട്ടർ പ്രൂഫും കൂടെ കമ്പൽസറിയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മൂലയൊക്കെ പിടിക്കുന്ന നല്ല വൃത്തിയായി പിടിക്കുന്ന ആളുകൾ വേണം, എന്നെങ്കിലേ അത് വൃത്തിയാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ മൂലയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ മുഴുവൻ ഗ്രൗട്ട് വെക്കുക എന്ന് പറയും. തേപ്പ് കഴിഞ്ഞതിന് ശേഷം വടി വെച്ചിട്ട് ഇതിൽ ഒരു ഗ്രൗട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂല നല്ല വൃത്തി ഉണ്ടായിരിക്കും, ബലം ഉണ്ടായിരിക്കും. എന്തെങ്കിലും ചെറിയ തട്ടലൊന്നും തട്ടി കഴിഞ്ഞാൽ പൊട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മൂലയിലൊക്കെ നമ്മളിങ്ങനെ സിമെൻറ്റിൻ്റെ പൊടി എടുത്തിട്ട് വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബലം കിട്ടും. മൂലയ്ക്ക് വല്ല സാധനങ്ങൾ വന്ന് തട്ടുകയോ ഒക്കെ ചെയ്താൽ പൊട്ടിപ്പോകാനും സാധ്യത കുറവുണ്ട്. പിന്നെ ഇത് വെക്കുന്ന മൂലയ്ക്ക് ചില ബ്ലേഡ് പോലത്തെ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നമുക്കത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയിടുന്ന സമയത്ത് നമ്മൾ ആ പേപ്പർ അതിൻ്റെ വക്കിലൊന്നും ഇട്ടാൽ അത് ഉരുണ്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ തേപ്പിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ചുമര് തേക്കുന്ന സമയത്ത് ജോയിൻ്റ് ഇല്ല. ചില ആളുകൾ ഇങ്ങനത്തെ ചുമരൊക്കെ തേച്ചിട്ട് പകുതിക്ക് നിർത്തി വയ്ക്കും, അല്ലെങ്കിൽ അവർ വൈകുന്നേരം ആകുമ്പോൾ ഇത്ര നിർത്തിയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മൾ തേച്ചിട്ടുള്ള ചുമരം എന്ന് വെച്ചാൽ മുഴുവനായിട്ട് തേക്കുക. അപ്പോൾ ഇവിടുന്ന് തേച്ച് ഇവിടെ മടക്കി കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ അതിന് ശേഷം ഈ ചുമര് തേച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ തേക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പരമാവധി നമ്മൾ ജോയിൻ്റ് ഒഴിവാക്കിയിട്ടാണ് തേച്ചിട്ടുള്ളത്. ഒരു ചുമര് തേക്കുമ്പോൾ അത് പൂർണ്ണമായും തേച്ച് തീർക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുമര് തേച്ച് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ കുറേ സ്ഥലത്ത് ഹുക്ക് ഇട്ട് വെക്കും. അപ്പോൾ ചില ഹുക്കുകളൊന്നും നമ്മൾ എന്തായാലും ഈ ഹുക്കുകൾ പൊക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ സമയത്താണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇവരോട് പറഞ്ഞിട്ട് അത് കറക്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നോക്കി പൊക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഇതേപോലെ ഉയരിടുമ്പോഴേ അത് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് അത് കറക്റ്റ് എടുപ്പിക്കുന്നത് നന്നായിരിക്കും. ഹെഡിലൊക്കെ കുറേ ഡിസൈനുകൾ ചെയ്യാറുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ അതൊരു ആവശ്യമില്ലാത്ത വർക്ക് എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് നല്ല വൃത്തിയായിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് മറിയില്ല. ഒരു സിമ്പിൾ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ അടിപൊളി പണിക്കാരെയാണ് സെലക്ട് ചെയ്തിട്ട് തേക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ, തേപ്പ് നമ്മൾ എവിടെയാണെങ്കിലും പോയി കാണണം. എന്നിട്ട് അവർ ചെയ്ത പണിയുടെ വൃത്തിയും അതിൻ്റെ കരവുകൾ പിടിക്കുന്ന സ്ഥലങ്ങളും, അതേപോലെ ഈ തേപ്പിന് ഇപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചട്ട കെട്ടിട്ടില്ല. ചട്ട കെട്ടിക്കഴിഞ്ഞാൽ അതിന് പാട് വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വടിയിട്ട് ഒരു ഉരച്ച് പലക വെച്ച് ചട്ടക്കൻ ജസ്റ്റ് ഒന്ന് വലിയ ചട്ടം കൊണ്ട് വെച്ച് ഒന്ന് വലിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ പൊട്ടിയിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയൊരു ഗ്രിപ്പിൽ നിർത്തിയേക്കാണ്. പൊട്ടിയിടേണ്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നന്നായിട്ട് ചട്ടകെട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ തേപ്പിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പൈസ മാത്രം നോക്കരുത്, നല്ല പണി അറിയുന്ന ആളുകളെ വിളിക്കണം. പുട്ടിയിടുമ്പോൾ പുട്ടിക്ക് ചിലവ് കുറവായിരിക്കും. ഒറ്റ പുട്ടിയും പിന്നെ ചെറിയൊരു ഫിനിഷിങ്ങും വലിച്ചാൽ മതി നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ. വെതർ പ്ലസ് സിമെൻറ്റ് നമ്മൾ തേക്കാൻ ഉപയോഗിക്കുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ മിക്സാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സിമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെതർ പ്ലസ് നമ്മൾ പുറത്തൊക്കെ തേക്കുകയാണെങ്കിൽ ഇതേപോലെ മിഷൻ വെച്ചിട്ട് തന്നെ മിക്സാക്കണം. കാരണം മൂന്ന് പ്രാവശ്യം ഒന്ന് മറിച്ചാൽ പോരാ, ഒരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം മറിയണ അത്രയും മറിക്കണം. അപ്പോൾ മിഷനാകുമ്പോൾ അതിലിട്ട് കറങ്ങുന്നതുകൊണ്ട് അതിന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വെതർ പ്ലസ് എടുത്തത്. അപ്പോൾ മിക്സിങ് കറക്റ്റാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെതർ പ്ലസ് പുറത്ത് തേച്ചാൽ കുഴപ്പമില്ല. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ഉള്ളിലേക്ക് നനവ് വരാതിരിക്കാനൊക്കെ അടിപൊളി സിമെൻറ്റാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിൽ തേച്ചപ്പോഴും സാധാരണ അൾട്രാടെക് സിമെൻറ്റാണ് ഉപയോഗിച്ചത്. പക്ഷേ ബാത്റൂം മുഴുവൻ തേച്ചത് വെതർ പ്ലസ് കൊണ്ടാണ് തേച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേപ്പിന് ഈ മിക്സർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ മിക്സർ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഒരു ചട്ടി സിമെൻറ്റിനാണ്. സാധാരണ ഇവർ വന്നാൽ രാവിലെ പിന്നെ അവരൊരു വൈകുന്നേരം വരെയുള്ള ഒരു ചാക്കിനോ രണ്ട് ചാക്കിനോ ഒന്നിച്ച് കൂട്ടിയിട്ട് വൈകുന്നേരം വരെ ആ സിമെൻ്റ് എടുത്ത് തേക്കും. അങ്ങനെ തേച്ച് കഴിയുമ്പോൾ സിമെൻറ്റിന് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, സിമെൻറ്റിൽ വെള്ളം തട്ടോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ അത് അതിൻ്റെ സെറ്റാവേണ്ട സ്ഥലത്ത് അത് എത്തിയിരിക്കണം. അപ്പോൾ വൈകുന്നേരം വരെ ആ സിമെൻറ്റിനെ തേച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് സിമെൻറ്റിന് ബല പ്രശ്നങ്ങളും പൊടിഞ്ഞിടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ 10 മണി വരെ ഉപയോഗിക്കാനുള്ള സിമെൻറ്റൊക്കെ ആയിരിക്കും ഏകദേശം കൂട്ടുള്ളൂ. ഒരു അപ്പോൾ ഇതിൽ ഒരു ചട്ടി സിമെൻറ്റും 5 ചട്ടി മണലും ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ നമുക്ക് ആവശ്യം കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഇത് സാധനം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കൂട്ടാനായിട്ടൊരു പണിയില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിന് കൂട്ടിയെടുക്കാനുള്ളൊരു സൗകര്യം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ മിക്സിങ്ങിന് ഈ സാധനം ഉപയോഗിക്കുന്നത് അടിപൊളിയാണ്. ചില വീടുകളിൽ ഇങ്ങനെ ഈ സൺസൈഡുള്ളതിൻ്റെ സൈഡിലേക്ക് ഉള്ളിലേക്ക് വെള്ളം വന്നിട്ട് ഉള്ളിൽ പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ശേഷം അവിടെ വെറുതെ കറുത്ത പാട് പൂപ്പൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ സൺസൈഡ് ചെയ്യുന്നതിൻ്റെ മുകളിൽ ബീം കുറച്ച് ഹൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്നും ഉള്ളിലേക്ക് വെള്ളം വരില്ല, നമുക്ക് 100% പ്രൊട്ടക്ഷൻ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ മഴവെള്ളം ചാടിയിട്ട് ഇതുപോലെ സൺസൈഡ് ചാടിയിട്ട് ചുമരിലേക്ക് തെറിക്കും. ആ വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം ഒരു ചെറിയൊരു രീതിയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗവും അതുപോലെ ഓവർ ഹൈറ്റിലുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ സ്ലാബിൽ 1 അടി തള്ളിച്ച മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലാബിൻ്റെ തള്ളലോ ബാക്കിയൊന്നുമില്ല, ഒറ്റ ചുമരാണ്. അപ്പോൾ ഈ ഇതുപോലെ ഈ സ്ഥലത്താണെങ്കിലും നമ്മൾ ഭാവിയിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ചാറിൽ വരാം, അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം വരും. അപ്പോൾ ഇത്രയും പോർഷനും കൂടി നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. ഈ സ്ഥലങ്ങൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടേ, മുകളിൽ നിന്ന് വെള്ളം ചാടുമ്പോൾ ചെറുത്ത് താഴത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ലൂസാക്കിയിട്ട് കുറച്ച് സിമെൻ്റ് ഒന്ന് തേച്ച് നൈസായിട്ട് ഇട്ടിട്ട് അതിന് മുകളിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കുന്നത്. അതിനുള്ള പണിയാണ് ഈ നടക്കുന്നത്. ലൂസാക്കി ജസ്റ്റ് ഒന്ന് കോരി അങ്ങോട്ട് തേച്ച് വെക്കുകയാണ്. ഒരു കോട്ടടിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേച്ച് വെച്ച സ്ഥലത്ത് ചെറിയൊരു നന കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് അടിക്കുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടുമെന്ന് നോക്കുക. ഇപ്പോൾ ഒരു 450 രൂപ ഒരു ബാഗിൽ ഉള്ളത് 3 കിലോ മൊത്തം വരുന്നൊരു ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് ഇതേപോലെ തന്നെ മഴവെള്ളം ചാടി തെറിച്ച് ചുമരയിൽ വരാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ
ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്ര സ്ഥലത്ത് നമ്മൾ അടിയിൽ നിന്ന് സ്ലാബിൻ്റെ കൂടെ തന്നെ ഒരു ബീഡിങ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ അതിൽ നിൽക്കും. പക്ഷേ ഇവിടെ താടി തെറിക്കുന്ന വെള്ളം ചുമലിലൊന്നും ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വെട്ടുകല്ലിന് ഇതുപോലുള്ള ഹോളുകളുണ്ടാവും. ഈ ഹോളുകളുള്ള സ്ഥലത്തൊന്നും നമുക്ക് വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഈ ചുമരൻ്റെ ഈ വെട്ടുകല്ലിൻ്റെ മുകളിൽ നൈസായിട്ട് ഒരു കോട്ട് ഒന്ന് തേച്ചു, ഇതുപോലെ ഒന്ന് തേച്ചു. അത് തേച്ചതിന് ശേഷം അത് വലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അൾട്രാടെക്കിൻ്റെ തന്നെ ബ്രാൻഡ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് രണ്ട് കോട്ടടിക്കണം. ആദ്യത്തെ ഒരു കോട്ടടിച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കോട്ടടിച്ചിട്ട് ചുമ്മാ അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ ഈ പാറ മണലിൻ്റെ പൊടിയൊന്ന് പീസാൻ്റെ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തേപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവരിതിൻ്റെ മുകളിൽ ഗ്രൗട്ട് അടിച്ചിട്ടാണ് തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള സാധ്യത വളരെ കുറവും. നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നുള്ളൂ, ഇത് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ 3 കിലോ കൊണ്ട് 50 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സാധനം മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ പിന്നെ വാട്ടർ പ്രൂഫിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്നത് ഒരു ലിക്വിഡും ഒരു പൊടിയാണ്. ഇതും എടുത്ത് മിക്സ് ചെയ്യുക, അടിക്കുക ചെയ്യണേ. ഇത് ഒരുപാട് കമ്പനിയുടെ കിട്ടാണ്ട് നമ്മൾ എല്ലാ സാധനവും ഈ അൾട്രാടെക് ഉപയോഗിച്ചുകൊണ്ട് ഇതും അത് ഉപയോഗിച്ചെന്നുള്ളൂ. മറ്റുള്ള കമ്പനികളുടെയും കുഴപ്പമൊന്നുമില്ല ഈ സാധനം. ഇതാണ് സാധനം. ഇത് 15 കിലോത്തിൻ്റെ ഒരു ബാഗാണ്. ഇതിൻ്റെ 3 കിലോത്തിൻ്റെയും കിട്ടാനുണ്ട്. ഇത് അൾട്രാടെക്കിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഒരു നോർമൽ സ്റ്റേജിൽ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളൊരു വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കേണ്ടത്. ഇത് ഫ്ലക്സാണ്. ഹൈ ഫ്ലക്സ് എന്ന് പറഞ്ഞ വേറൊരു മോഡലുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. നമുക്ക് നോർമൽ ഒരു വീട്ടിൽ ഇത് മതി. വലിയ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഹൈ ഫ്ലക്സ് ഉപയോഗിക്കുക. ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. അപ്പോൾ നമ്മളിതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെയ്യുന്നതിന് മുമ്പ് വയറിങ്ങിൻ്റെ പൈപ്പ് കണ്ടമാനം, അതായത് ഒന്നിൽ കൂടുതൽ പൈപ്പ് പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മെഷ് വെക്കണം. മെഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ പിന്നീട് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധനം ഒരു റോള് മേടിക്കുക, നമ്മുടെ വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മേടിക്കുക. അത് ആവശ്യത്തിന് മുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും ക്രാക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മളൊരു കോൺക്രീറ്റിൻ്റെ ഭിത്തിയുടെ സൈഡിൽ പടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ ജോയിൻറ്റിലൊക്കെ മെഷ് വെച്ചിട്ട് നമ്മൾ തേക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുറത്തേക്ക് പിന്നീട് ക്രാക്ക് പോലെ കാണിക്കും. മുകളിലേക്ക് നിലയിലേക്ക് സിമ്പിളായിട്ട് മണൽ കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ടെക്നിക്കാണ്. ഒരു കമ്പി കെട്ടിയിട്ട് അതിലൊരു കപ്പി ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റാൻ പറ്റുന്നൊരു രീതിയാണ്. അതുകൊണ്ട് പണിക്ക് കുറേ ലാഭം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.